ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യലായ പത്തിരി അല്ലെങ്കിൽ പത്തൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടത് പുഴുങ്ങലരിയാണ്. ഇത് ഞാൻ രാത്രി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അത് പത്തലി ചുട്ടെടുക്കാം, പത്തിരി ചുട്ടെടുക്കാം. ഇനിയിത് നമുക്ക് അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്ത്, പിന്നെ വേണ്ടത് ഇത് ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, ഒരു ഗ്ലാസ് പുഴുങ്ങലരിയാണിത്. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ നമുക്കൊരു 2 ഗ്ലാസോളം വെള്ളം ചേർക്കാം. 2 മുതൽ 2.5 ഗ്ലാസ് വരെ വെള്ളം ചേർക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് സോൾട്ടാണ്. പിന്നെ വേണ്ടത് പത്തിരിപ്പൊടി, ഏതെങ്കിലും ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഞങ്ങൾ ഹോം മെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി യൂസ് ചെയ്യാറില്ല. കാരണം അത് കോഴിക്കോട് സ്റ്റൈലുള്ള പത്തിരിയാണ്, നൈസ് പത്തിരിൻ്റെ റൈസ് ആയിരിക്കും, അതും റൈസ് പൗഡർ ആയിരിക്കും. പക്ഷേ അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി എന്ന് വെച്ചാൽ കണ്ണൂർ ഏരിയയിലുള്ള പത്തിരിയാണ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റുള്ള പത്തിരിയാണ്. ഇപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിനായി നമുക്ക് മിക്സിയിൽ ഇതിടാം. ഇത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ അരി നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഒന്നുകിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അരി വൃത്തിയാക്കിയെടുക്കണം, അല്ലെങ്കിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ അരിയെ നന്നായി കഴുകി വൃത്തിയാക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അരി തായ്ലൻഡിൻ്റെ റൈസാണ്. അപ്പം പെർ ബോളിൽ റൈസ് നമുക്കെടുക്കാം. ഏത് റൈസ് വേണി നമുക്കെടുക്കാം. നമുക്കിതിനി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇനി അല്പം വെള്ളം ചേർക്കാം. ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരി നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പച്ചരിപ്പൊടിയല്ല, ഇത് പത്തിരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ഉണ്ടാക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
പുളിക്ക് കറക്റ്റില്ല, കണക്കില്ല, കറക്റ്റായിട്ടില്ല. കാരണം ഈ നമ്മളുണ്ടാക്കിയ അരപ്പില്ലേ, അരി അരച്ച ആ അരപ്പിനനുസരിച്ച് വേണം ആ ഒരു ബാറ്ററിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അല്പം കൂടി ചേർത്ത് വെക്കാം. ഇങ്ങനെ വൺ ബൈ വൺ ബൈ ചേർക്കണം, കാരണം മൊത്തം എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ചേർത്താൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് തിക്നെസ് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ലോണം തിക്കായി പോവും, ചിലപ്പോൾ ലൂസായി പോവും. നല്ലോണം തിക്കായെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ നമ്മൾ ഈ പത്തിരി സോഫ്റ്റായി സോഫ്റ്റായിരിക്കില്ല, ഭയങ്കര ഹാർഡായിരിക്കും, അത്ര ഒരു ടേസ്റ്റും കിട്ടില്ല. ലൂസായ നമുക്ക് ഈ ബാറ്റർ ഈ ഡോ നമുക്കിങ്ങനെ പരറ്റിയെടുക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ദോശക്കല്ലിൽ തന്നെ പരറ്റിയെടുക്കാറുണ്ട്, ചില ആൾക്കാർ പ്രസ് ചെയ്യലാണ്. ഈ ഒരു കവർ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് സഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മേലോട്ട് ഈ ഡോ ഇങ്ങനെ പരത്തിയെടുക്കും, കുറച്ച് ഓയിൽ തടവിയിട്ട് എന്നിട്ട് ദോശക്കല്ലിൽ കുട്ടെടുക്കും. രണ്ടും ചെയ്യാം, ഞാൻ കാണിച്ചു തരാം ഇത് രണ്ടും ഇങ്ങനെ ചെയ്യുന്നതാണ്. രണ്ട് മെത്തേഡ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം, കൈ നീറ്റായിരിക്കണം, കുറച്ച് ലൂസാണ്. കുറച്ച് അരിപ്പൊടി ചേർക്കാം, കത്തിരിപ്പൊടി ചേർക്കാം. ഒരല്പം ചെറുത് കൊടുക്കാം. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. എല്ലാവരും വിചാരിക്കുന്നത് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നാണ്, പക്ഷേ പത്തിരി ഒരു ഈസിയുള്ള ഒരു ഡിഷാണ്. മലബാറുകാർക്ക് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും.
ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കണം. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ ഓടിലിട്ടല്ലാണ്ട് പരത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ അല്ലെങ്കിൽ സാധാരണ ഒരു കവർ കട്ട് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാനൊരു ക്ലിംഗ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫുഡൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് കവർ. അപ്പം നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ഡോ ഇവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇത് വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ വേണം. സൺഫ്ലവർ ഓയിലും മറ്റ് വെജിറ്റബിൾ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഓട്ടിൽ ഒട്ടിപ്പിടിച്ചു പോകും. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൈക്ക് കൂടെ നടവാം. കൈയുടെ എല്ലാ ഭാഗത്തും തടവി കൊടുക്കണം. ഇനി നമുക്ക് ഇതിവിടെ വിരിക്കാം. ഇതിന് ഓൾറെഡി നമ്മൾ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുറച്ചെടുക്കാം. ഇത്രയും വലുപ്പത്തിലൊരു മാവ് എടുക്കാം. നന്നായി ഉരുട്ടിക്കൊടുക്കാം. ചെറുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് മാറ്റി വെച്ച് ചെറിയ ബോളാക്കാം. ഇനി കുറച്ചുകൂടെ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. നന്നായി ഓയിൽ വേണം നമ്മുടെ കയ്യിൽ. നല്ല ഷേപ്പായിട്ടുണ്ട്. നമുക്കിത് ഇവിടെ പരത്തി കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം.
ഓൾറെഡി ഓട് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പോയി ഓട് നന്നായി ചൂടായി വരണം. ഓക്കെ, നമ്മുടെ ഓട് നന്നായി ചൂടായിട്ടുണ്ട്. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഓടാണ് എടുത്തിരിക്കുന്നത്. ദോശക്കല്ല് നോൺ സ്റ്റിക്കിൻ്റെ ആണ്, സാധാരണ ദോശക്കല്ലായാലും കുഴപ്പമൊന്നുമില്ല, അല്ല വലിയൊരു തവയിലായാലും കുഴപ്പമില്ല, നോൺ സ്റ്റിക്ക് പാൻ ഫുൾ പാനിലായാലും കുഴപ്പമില്ല, വലിയതാണെന്നേ ഉള്ളൂ. നമുക്ക് ഈ പരത്താൻ സാധിക്കണം. പരത്തിരിയിലും പ്രസ് ചെയ്ത പത്തിരിയാണെങ്കിലും നമുക്ക് നോൺ സ്റ്റിക്ക് ഫ്രൈ പാനിൽ യൂസ് ചെയ്യാം. നമുക്കൊരു പീസ് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് ഓയിലേ വേണ്ടി വരൂ. നമുക്കിതൊന്ന് ഈ ഓട്ടിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പരത്തി വെച്ച ഈ പത്തിരി ഇട്ടുകൊടുക്കാം. ഇത് ഞാൻ പ്രസ് ചെയ്തെടുത്ത പത്തിരിയാണ്. ഇതിൻ്റെ ഓട്ടിൽ എങ്ങനെയാണ് പരത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഓട്ടിൽ എങ്ങനെയാണ് പരത്തിയിരിക്കുന്നത് നോക്കാം. ആദ്യം കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കാം. നേരത്തെ എടുത്ത അതേ വലുപ്പത്തിലുള്ള മാവാണ്, ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കണം. നന്നായി ഓയിൽ വേണം കയ്യിൽ. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം, വേറൊരു ഓയിലും യൂസ് ചെയ്യരുത്. നല്ല ബോൾ ഷേപ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കീറലുള്ള സൈഡൊക്കെ ഒന്ന് നല്ല ഷാർപ്പാക്കിയെടുക്കണം. പൊട്ടലും കീറലും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ ഈ ദോശക്കല്ലിലോട്ടിട്ട പത്തിരി റെഡി ആയിട്ടുണ്ട്, ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കിത് പരത്തിയെടുക്കാം. കൈ പൊള്ളിപ്പോവാതെ ശ്രദ്ധിക്കണം.
ഇതങ്ങനെ പരത്തിയെടുത്തു. ഇത് നമ്മൾ ആദ്യം ക്ലിംഗ് ഫോയിലിൽ പരത്തിയെടുത്ത പത്തിരിയാണ്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, ഈ കളറാവണം. ഒരു യെല്ലോ കളർ മുകളിലായിട്ട് ഒരു പത്തിരിനെ നമ്മൾ മൂന്ന് പ്രാവശ്യം തിരിച്ചിടണം. ആദ്യം നമ്മൾ പരത്തും, പിന്നെ തിരിച്ചിടും, പിന്നെ മറ്റേ സൈഡ് തിരിച്ചിടും, പിന്നെ വീണ്ടും നമ്മൾ ആദ്യം പരത്തിയെടുത്ത ആ സൈഡ് മുകളിലും ആയിട്ട് ഉണ്ടാവും. ഇനി ഇതിൻ്റെ അടിഭാഗം വെന്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇത് പൊക്കിയെടുക്കാൻ പറ്റൂ. നമുക്കിതിനെ ഒന്ന് പൊക്കിയെടുക്കണം, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് പൊങ്ങി വരും. ഓരോ നമ്മൾ ഈ അരപ്പ് ഉണ്ടാക്കുന്നില്ലേ, അരി വെച്ചിട്ട് ആ അരപ്പിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഓരോ പത്തിരിയും. അതായത് ചില അരി നന്നായിട്ട് പൊങ്ങി വരാൻ ഹെൽപ്പ് ചെയ്യും, ചിലത് പെട്ടെന്ന് പൊങ്ങില്ല. ഓരോ അരി നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓരോ അരി വാങ്ങിച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയുണ്ട്, നന്നായി പൊങ്ങി വരുന്നുണ്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നന്നായി പൊങ്ങി വരുന്ന അരിയായിരിക്കണം നമ്മൾ വാങ്ങിക്കേണ്ടത്, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം പൊങ്ങി വരുന്ന അരിയാണ്. നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ടിഷ്യൂ പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകംഭാഗം അടിഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിടാം. ഇത് നമ്മൾ കൈകൊണ്ട് ഇവിടെ പരത്തിയെടുത്തതാണ്. നമ്മൾ ആദ്യം പരത്തി ഈ പത്തിരി നമുക്കിനി എടുത്തു മാറ്റാം. ഒരു കാസറോളിലേക്ക് മാറ്റി വെക്കണം. നമ്മുടെ രണ്ടാമത് പരത്തിയ പത്തിരിയും കൂടെ വെന്തിട്ടുണ്ട്, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. മാറ്റാം. ഇങ്ങനെ എല്ലാവരും ഈ പത്തിരി ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.